ഡിജിറ്റലായി കിട്ടിയ നാഷണൽ അവാർഡ് ചെറിയ രീതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. കാര്യം സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്തപ്പോൾ, ഞാൻ ഇന്ദ്രജിത്തിനോട് കഥ സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇത് പറഞ്ഞപ്പോഴൊക്കെ, ഇങ്ങനൊരു ഒരു ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഒരു ഡെബ്യൂ ഡയറക്ടറിനുള്ള ഒരു അവാർഡ് ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ഡയറക്ഷന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇതിനകത്ത് തന്നെ അവാർഡുകൾ കിട്ടാൻ യോഗ്യതയുള്ള മറ്റൊരുപാട് ആളുകളുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ശിവാനന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ വെച്ച മുരുകൻ എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞ ഒരാളാണ്. വളരെ ഗംഭീരമായൊരു നടന വൈഭവമുള്ള ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ ലെന മനോഹരമായി ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്ത പ്രഭാത് എന്ന് പറഞ്ഞൊരു രാജീവ് മേനോൻ സ്റ്റുഡിയോയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് പ്രഭാത്. അങ്ങനെ മ്യൂസിക് ചെയ്ത എം കെ അർജുനൻ മാഷാണ്. അങ്ങനെ ഒരുപാട്, അതിലൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒരു ഉണ്ടാവും എന്നുള്ളത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിനു മുമ്പുള്ള അവാർഡിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസ് ഹൈലൈറ്റുകളിലൊക്കെ മലയാളത്തിൽ നിന്ന് 5 സിനിമകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 4 സിനിമകളും പുതിയ സംവിധായകരുടെ സിനിമകളായിരുന്നു. അപ്പോൾ അത് മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് നല്ല ഒരു നല്ലതാണെന്നോ ഉള്ളൊരു രീതിയിലല്ല. അവസാനത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ളത് ഈ മികച്ച ചിത്രത്തിനുള്ള സെലക്ഷനിൽ അവസാനത്തെ 3 സിനിമകളിൽ 101 യോദ്ധ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. അതായത് ഇപ്പോൾ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രവും അതുകൂടാതെ ഋതുപർണ ഘോഷിൻ്റെ ഒരു ചിത്രവും പിന്നെ ഈ 101 യോദ്ധ്യങ്ങളുമായിരുന്നു അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പം ഒരുപക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു ഫ്രഷ്നെസ്സും ഇതിനകത്ത് അഭിനയിച്ചവരുടെ ഒരു പ്രകടനത്തിൻ്റെ ഗുണവും ഒരു ഹാൻഡ്ലിങ് ഓഫ് ആക്ടേഴ്സ് പലപ്പോഴും ഡയറക്ടേഴ്സിനെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാൻ ഉപകരിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഷോർട്ട്സ് മാത്രം ഡയറക്ടറിന് അല്ലെങ്കിൽ നല്ല ഷോർട്സുകളോ അല്ലെങ്കിൽ നല്ല ഇതോ മാത്രമോ ഡയറക്ടറിൻ്റെ ഇതിൽ നിൽക്കുന്നില്ല. ഒരു ആക്ടറിനെ കൊണ്ട് എൻ്റെ മാക്സിമം, പ്രത്യേകിച്ച് ഈ മിനോൺ പുതിയൊരു ആളായിരുന്നു, ഇതിനകത്ത് സംസ്ഥാന അവാർഡും ഉണ്ട്, നാഷണൽ അവാർഡും ഉണ്ടായിരുന്നു. നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്, ഒരുപാട് കഴിവുള്ള വെസറ്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി മിനോണിൻ്റെ കാര്യത്തിൽ അവൻ്റെ എങ്ങനെ അഭിനയിപ്പിക്കാതിരിക്കാം എന്നുള്ളതായിരുന്നു. കാര്യം അവൻ്റെ പ്രായത്തിനേക്കാളപ്പുറമായിട്ടുള്ളൊരു അഭിനയ ചാരുത അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയല്ലാതെ അവനെ പിടിച്ച് താത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ഉള്ള ഇടപെടലുകൾ ആവാം ഇങ്ങനൊരു ഒരു നവാഗ സംവിധാനമുള്ള അവാർഡ് എത്തിച്ചത്. മിനോൺ എന്ന് പറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിനോൺ ഒരു സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടിയല്ല. മിനോണിൻ്റെ അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഡീ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് വീട്ടിൽ ഇരുന്ന് പഠിക്കുക, സ്കൂളിൽ പോകാതെ, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം വളരെ ആദർശീയമായിട്ട് ഇവനെ കാണുകയും പിന്നീട് വീണ്ടും കണ്ടപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടിയെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പം ഇവനോടുള്ള ഇൻട്രാക്ഷനിൽ വളരെയധികം ഒരു വളരെ ഓപ്പണായിട്ട് ഫീൽ ചെയ്യുന്നു, നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാര്യം പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നാൽ നമുക്കതിനെ കറക്റ്റ് മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഒന്നും കിട്ടാത്തപ്പോഴാണ് പലപ്പോഴും നമുക്കൊരു അവരെ കിട്ടിച്ച് ചെയ്യേണ്ടത്. ഇവൻ അതുപോലെ എനിക്ക് അത് ആ ഒരു ഗുണമുണ്ടായി. കാര്യം ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ വളരെ വലിയ കാര്യത്തിൽ എന്തുകൊണ്ട് വിശേഷം വായിരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഈ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു പ്രയാസം നേരിട്ടത് എന്ന് ഇതൊക്കെയാണെങ്കിൽ ഈ വളരെ ജീനിയസ് ആണ്, ഒരുപാട് കഴിവുകളുണ്ടെങ്കിൽ പോലും ബേസിക്കലി അവൻ്റെ ഉള്ളിൽ ഒരു 11 വയസ്സുകാരൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കോൺസെൻട്രേഷൻ്റെയും അല്ലെങ്കിൽ ഒരു ചെറിയ കളികൾ അപ്പം മറ്റു കുട്ടികൾ കാണുമ്പോൾ അവരോട് പോയി കളിക്കുക, അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്സിൻ്റെ ഇടയ്ക്ക് വരെ ചിരിച്ച് കളിച്ച് ഡാൻസ് കളിച്ചൊക്കെ നിൽക്കുക, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ക്ഷമ, പേഷ്യൻസ് ഭയങ്കരമായിട്ട് ക്ഷമ പഠിപ്പിച്ചൊരു വർക്കും കൂടിയാണ്. ഒരുപാട് കുറച്ച് ടേക്സൊക്കെ കൂടുതൽ എടുക്കേണ്ടി
വരുമ്പോഴും ആ ഒരു മൂഡിൽ ആ മൂഡ് കളയാതെ അവനെ കൊണ്ടുപോകേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പക്ഷെ നല്ല റെസ്പോൺസായിരുന്നു, എനിക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല ഭയങ്കരമായിട്ട് കൂട്ടിയിടും. അപ്പോൾ അതിനെ കുറച്ച് കുറച്ച് അത്ര അത് വേണ്ട അത് വേണ്ട, കുറച്ചുകൂടി ഇങ്ങനെ വരാം ഇങ്ങനെ വരാം അത് പറഞ്ഞ് അങ്ങനെ വന്ന് 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 അതിനെ ഒതുക്കി ഒതുക്കി ആ സട്ടിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എനിക്കൊന്ന് ആ ഒരു ഒരു അഭിനയത്തിലുള്ള കാഴ്ച വെച്ചിട്ടുള്ള ആ സട്ടിലിറ്റി തന്നെ ആയിരിക്കാം അവർ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കൊടുത്തത്. ആ ഒരു അൺട്രാക്റ്റിങ്ങിൻ്റെ ഒരു ലെവലിലേക്കാണ് കഥാപാത്രം വന്നിട്ടുള്ളത്. ഒരു നമ്മൾ ഈ പാശ്ചാത്യ സിനിമകളുടെ സ്വാധീനത്തേക്കാൾ കൂടുതൽ നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ സിനിമകളുടെ സ്വാധീനമാണ് കൂടുതലും ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്നത്. ഒരു സിറ്റി അവിടുത്തെ ഒരു ചെറിയൊരു ഒരു ഫ്ലാറ്റിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓരോ സിനിമകളും ന്യൂ ജനറേഷൻ ആവണം എന്നുള്ളതാണ്. കാര്യം ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഒരു സിനിമ ഒരു രീതിയിൽ എടുക്കുന്നു, അതിനെ ഫോളോ ചെയ്ത് കുറേ ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നു, വേറൊരു സിനിമ ഇതെടുക്കുന്നു അതിനെ ഫോളോ ചെയ്ത് കുറേ പേര്. അങ്ങനെ ഉണ്ടാവാതെ ഓരോ സിനിമയും ന്യൂ ജനറേഷനായിട്ട് ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് ഓരോ സിനിമയ്ക്കും അതിൻ്റെ ആയിട്ടുള്ള ഫ്രഷ്നെസ് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് ഈ പേരിടലിൻ്റെ ഒരു ആശങ്കയൊക്കെ ഇങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പം ന്യൂ ജനറേഷൻ എന്നുള്ളത് മാറിയിട്ട് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള പേരായിരിക്കാം. നെക്സ്റ്റ് ജനറേഷൻ സിനിമയുടെ ഭാഗമാണ് അത്. ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും, അതിൻ്റെ പുറകെയായിരിക്കും എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എല്ലാ സിനിമകളിലും, അത് പഴയ ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അവർ പറയും നമ്മൾ ഇത്രയോ മറ്റേ പഴയ ആൾക്കാർ കുറേ സിനിമകൾ ചെയ്തു എന്ത് പറയാനോ, ഇപ്പോൾ അവരെ ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ ഇപ്പം ഹിറ്റായ പടങ്ങളേക്കാൾ കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ് പഴയ ഡയറക്ടേഴ്സ്. അന്ന് അത് ന്യൂ ജനറേഷൻ ആയിരുന്നു അവിടുത്തെ ന്യൂ ജനറേഷൻ.